കാര്യമാണ് ഇവയ്ക്ക് പകരമായിട്ട് സംസ്ഥാനമൊക്കെ ബാധകമാകുന്ന ഒരു നിയമമായിട്ടാണ് കേരള പൊതുജനാരോഗ്യ നിയമം അഥവാ കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ നിലവിൽ വന്നത് അത് യഥാർത്ഥത്തിൽ പതിനാറ് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി മൂന്നിന് തന്നെ ഓർഡിനൻസ് ആയിട്ട് നിലവിലുണ്ട് എന്നുള്ളതാണ് ശരി അതിനകത്ത് ഈ നിയമത്തിൽ ഈ നിയമം നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും സ്ത്രീലിംഗത്തിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് അതായത് അധ്യക്ഷൻ എന്നുള്ളതിന് പകരം അധ്യക്ഷ എന്നുള്ളതും ഉദ്യോഗസ്ഥൻ എന്നുള്ളതിന് പകരം ഉദ്യോഗസ്ഥ എന്നൊക്കെയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകരുത് ആ രീതിയിൽ സ്ത്രീലിംഗത്തിൽ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആദ്യത്തെ നിയമം കൂടിയാണ് കേരളത്തിലെ ഈ നിയമം എന്നുള്ളത് ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ നിയമം എങ്ങനെ പ്രാവർത്തികമാക്കും അതുപോലെ തന്നെ ആ നിയമത്തിന്റെ അവലോകനം ആരൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ സംസ്ഥാനതലത്തിൽ ഒരു പൊതുജനാരോഗ്യ സമിതിയുണ്ട് അത് ആരോഗ്യവകുപ്പ് മന്ത്രി അധ്യക്ഷയും ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉപാധ്യക്ഷയും ആരോഗ്യവകുപ്പിന്റെ ഡയറക്ടർ മെമ്പർ സെക്രട്ടറിയുമായിട്ടുള്ള ഒരു പൊതുജനാരോഗ്യ സമിതിയാണ് ജില്ലാതലത്തിലാണെങ്കിൽ അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ അധ്യക്ഷയും ജില്ലാ കലക്ടർ ഉപാധ്യക്ഷയും ജില്ലാ മെഡിക്കൽ ഓഫീസർ സെക്രട്ടറിയുമാണ് പ്രാദേശിക തലത്തിലേക്ക് പോകുമ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത് ഗ്രാമപഞ്ചായത്ത് തലത്തിലൊക്കെയാണെങ്കിൽ പ്രസിഡന്റ് അധ്യക്ഷയും അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ സെക്രട്ടറിയാണ് മുനിസിപ്പ് പ്രദേശങ്ങളിലും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് അതിന്റെ ഘടന വരുന്നത് അപ്പൊ ഈ ആക്ടിനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിനകത്ത് പന്ത്രണ്ട് അധ്യായങ്ങളുണ്ട് ഓരോ അധ്യായത്തിലും അതിന്റെ ഉപവകുപ്പുകളുണ്ട് സെക്ഷൻസ് ഉണ്ട് അങ്ങനെ ആകെ എൺപത്തിരണ്ട് വകുപ്പുകൾ ഈ നിയമത്തിനകത്ത് നിലവിലും കൂടുതൽ അമെന്മെന്റ് വരുന്നതിന് മുന്നേ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എൺപത്തിരണ്ട് വകുപ്പുകളാണ് നിലവിൽ നിയമത്തിനകത്ത് ഉള്ളത് അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ഓരോ അധ്യായമായിട്ട് മുഴുവനായിട്ട് പറയുന്നില്ല എങ്കിലും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിർവചനങ്ങളാണ് അതായത് നമ്മൾ മാലിന്യം ഒരു സ്ഥലത്ത് ഇടരുത് എന്നൊരാളോട് പറയുമ്പോൾ എന്താണ് മാലിന്യം എന്നുള്ള നിർവചനം അതുപോലെ തന്നെ കെട്ടിടം ഈ ഒരു കെട്ടിടത്തിനകത്ത് നമുക്ക് എപ്പോ പ്രവേശിക്കണം എവിടെ നോട്ടീസ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കെട്ടിടം എന്താണ് എന്നുള്ളത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടാകും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം പകർച്ചവ്യാധിക്കെതിരെയാണ് ഇതിനകത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പകർച്ചവ്യാധി എന്നൊക്കെയുള്ള കാര്യം കൃത്യമായിട്ട് കാരണം ഇത് നമ്മൾ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ നിയമം സോറി നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് കോടതിയുടെ മുമ്പാകെ എത്തുന്നതാണ് അപ്പൊ കോടതിക്ക് കൃത്യമായിട്ട് രേഖകളും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ തെളിവുകളാണ് കാര്യം അപ്പോ നമ്മളൊരു കാര്യം നിയമത്തിന്റെ രീതിയിൽ പോകുമ്പോൾ അവിടെ ഇതൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻഡ് ആയിരിക്കണം നിങ്ങൾ പകർച്ചവ്യാധിക്കെതിരെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്താണ് പകർച്ചവ്യാധി എന്ന് കോടതി ചോദിക്കും അപ്പൊ എന്താണ് പകർച്ചവ്യാധി എന്നുള്ളത് കൃത്യമായിട്ട് നിയമത്തിനകത്ത് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഡെഫിനിഷൻസ് ആണ് ഈ പറഞ്ഞ ഒന്നാമത്തെ അധ്യായത്തിലുള്ളത് അത് നിങ്ങൾ ആക്ട് വായിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമതായിട്ട് ഇതിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള അതി സമിതികൾ ഈ വിവിധ സമിതികളുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതിന്റെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളതും വിശദീകരിച്ചിരിക്കുകയാണ് അപ്പോ ആദ്യത്ത് തന്നെ പറയുകയാണെങ്കിൽ വകുപ്പ് അഞ്ചിലാണ് ജില്ലാ പൊതുജനാരോഗ്യ സമിതിയെ പറ്റി പറയുന്നത് അത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അതിന്റെ അധ്യക്ഷയാണ് ജില്ലാ കലക്ടർ ഉപാധ്യക്ഷയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ മെമ്പർ സെക്രട്ടറിയാണ് മറ്റ് വകുപ്പുകളായ ആയുർവേദം അതുപോലെ തന്നെ ഹോമിയോ ൊക്കെ അതിനകത്ത് അംഗങ്ങളാണ് എൽ എസ്ഇ ഡി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മൃഗസംരക്ഷണം കൃഷി ക്ഷീരവികസന ഫിഷറീസ് ഇവരെയൊക്കെ ഇതിനകത്ത് ഈ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഈ കമ്മിറ്റിയാണ് ജില്ലാതലത്തിൽ ഇതിന്റെ ഈ നിയമത്തിന്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതും അത് അവലോകനം ചെയ്യുന്നതും അതുപോലെ തന്നെ അത് പ്രാദേശിക തലത്തിൽ പോകുമ്പോൾ അവിടെയാണ് നിങ്ങൾക്കുള്ള പ്രാധാന്യം അവിടെ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ വരുന്നത് ഇതിനകത്ത് ഇടതുഭാഗത്ത് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ എങ്ങനെയാണ് ഈ കമ്മിറ്റി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ അതിൻ്റെ ആ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരിക്കും അതിൻ്റെ അധ്യക്ഷ എന്ന് പറയുന്നത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ആയിരിക്കും അതിന്റെ മെമ്പർ സെക്രട്ടറി ഭാരതീയ ചികിത്സ അതായത് ആയുർവേദം ഹോമിയോ തുടങ്ങിയവരൊക്കെ അതിനകത്ത് മെഡിക്കൽ ഓഫീസർമാർ അതിനകത്ത് അംഗങ്ങളാണ് പഞ്ചായത്ത് സെക്രട്ടറി അതിനകത്ത് അംഗമാണ് മൃഗസംരക്ഷണം ഫുഡ് സേഫ്റ്റി കൃഷി ഓഫീസർ ഇവരൊക്കെയും അംഗങ്ങളാണ് അപ്പോൾ അതിനകത്ത് പിന്നെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇതേ കാര്യം തന്നെ എങ്ങനെയാണ് ഒരു മുനിസിപ്പൽ ഏരിയയിൽ എങ്ങനെയാണ് ഇതിന്റെ ഈ കമ്മിറ്റി ഫോം ചെയ്യുക കമ്മിറ്റി വർക്ക് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണുള്ളതാണ് ഇപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള ഇത് ഇത് ഈ പറഞ്ഞ ആക്ടിന് അകത്ത് നേരിട്ട് എടുത്തിട്ടുള്ള ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ നിയമത്തിനകത്ത് ഈ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു പി എച്ച് സി മാത്രമോ അല്ലെങ്കിൽ ഒരു മുൻസിപ്പാലിറ്റിയിൽ ഒരു പി എച്ച് സിയോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനമോ മാത്രമല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ചോദിക്കുകയാണെങ്കിൽ ഒരു പി എച്ച് ി മാത്രമല്ല പഞ്ചായത്തിലാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല ആ പഞ്ചായത്തിലെ അതിന്റെ അതായത് ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇതിന്റെ മെമ്പർ സെക്രട്ടറിക്കാണ് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഉള്ളത് അതായത് മീറ്റിംഗ് വിളിച്ചുകൂട്ടുക ഇതിനകത്ത് വേണ്ട നിയമ നടപടികൾക്ക് ഇനീഷ്യേഷൻ ഇനീഷിയേറ്റ് ചെയ്ത് അതിനെ നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെമ്പർ സെക്രട്ടറിയാണ് ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ അവലോകനം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ അല്ലെങ്കിൽ അത് വിലയിരുത്തുക എന്നുള്ളതാണ് ഈ പറഞ്ഞ കമ്മിറ്റിക്ക് പ്രധാനമായിട്ടും ചുമതല വരുന്നത് അപ്പൊ ഈ മെമ്പർ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു മെഡിക്കൽ ഓഫീസർ ആയിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോഴും ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പി എച്ച് സി മാത്രമുള്ള പഞ്ചായത്തുകളാണ് നമുക്ക് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ പഞ്ചായത്തുകളുടെ കാര്യം എടുക്കുമ്പോൾ ആ പി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ തന്നെയാണ് അതിന്റെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ അഥവാ ഇതിന്റെ മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത് ഒന്നിൽ അധികം പി എച്ച് സികൾ ഉണ്ടെങ്കിൽ അവിടെ പ്രൊജക്ട് നടപ്പാക്കുന്ന പി എച്ച് സിയിലെ ഇത് പഞ്ചായത്തുകളുടെ കാര്യമാണ് പറയുന്നത് ആ പ്രൊജക്ട് നടപ്പാക്കുന്ന പി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ ആണ് അതിൽ രണ്ടാമത്തെ പി എച്ച് സി എംഒയെ നമുക്ക് ആ കമ്മിറ്റിയിലേക്ക് പ്രത്യേക ക്ഷണിതാവ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് കാരണം അവർക്ക് കാര്യങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒന്നിലധികം പി എച്ച് വരുന്ന രാമന്തളി അല്ലെങ്കിൽ എരുവേശി അതുപോലെയുള്ള പഞ്ചായത്തുകളിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത് ഒന്നിലധികം പി എച്ച് സി വരുന്ന മുനിസിപ്പാലിറ്റിയിലെ കാര്യം പിന്നീട് പറയുന്നുണ്ട് ആന്തൂർ പോലെയുള്ള സ്ഥലത്തേത് അപ്പോൾ ഒരു പി എച്ച് സിയും ഒരു സി എച്ച് സിയും ഉള്ള ചില പഞ്ചായത്തുകളുദാഹരണത്തിന് ആറോളം ഫാം ഒക്കെ അപ്പോ അവിടെ ഏത് സ്ഥാപനമാണോ ഗ്രാമപഞ്ചായത്തിന് വിട്ടുകൊടുത്തത് അതിന്റെ മെഡിക്കൽ ഓഫീസർ ആണ് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ അഥവാ അവിടുത്തെ ഈ പറഞ്ഞ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആവുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് അതിന്റെ ആവുക അവിടെ ബ്ലോക്ക് പഞ്ചായത്തിന് റോൾ ഇല്ല ആ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്നല്ലെങ്കിൽ കമ്മിറ്റി എന്നുള്ളതിൽ അതിനകത്ത് രണ്ടാമത്തെ സ്ഥാപന എം ഒ എ പ്രത്യേകം ക്ഷണിതാവ് ആയിട്ട് ഉൾപ്പെടുത്താം രണ്ട് അത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സ്ഥാപനങ്ങൾ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോ ഒരു പി എച്ച് സിയും ഒരു സി എച്ച് സിയും വരുന്നത് ആറളം പഞ്ചായത്തിലാണ് ഈ മീറ്റിംഗിലുള്ള ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്തിൽ അങ്ങനെ ഒരു സി എച്ച് സിയും ഒരു പി എച്ച് സിയും വരുന്നതായിട്ട് അറിവുണ്ടോന്നു ഇല്ലെന്നോ ആരെങ്കിലും പറയുവോളിച്ച ിടുവള്ളി ഉടുവള്ളി ഉണ്ട് ശരിയാണ് അപ്പൊ ഒടുവള്ളി പി എച്ച് സിയിലും അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഉടുവള്ളി പി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ ആണ് ഇതിന്റെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആവുക അതിന്റെ ചപ്പാരപ്പടവിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇതുപോലെ അതിന്റെ അധ്യക്ഷനും ആവുക ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതിന് പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന് ഈ ഒരു നിയമത്തിൽ പ്രത്യേകിച്ച് റോളൊന്നും കാണുന്നില്ല ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർക്ക് റോൾ ഉണ്ട് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസറിനെ ഈ പറഞ്ഞ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് പിന്നെ ഒരു സി എച്ച് സി ഒരു ഉദാഹരണത്തിന്റെ പാപ്പനിശ്ശേരി പാപ്പിനിശ്ശേരിയിൽ ഒരു സി എച്ച് സി ഉണ്ട് പക്ഷെ അത് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലല്ല വർക്ക് ചെയ്തത് അല്ലെങ്കിൽ അതിനെ കൈമാറി കൊടുത്തതല്ല അത് അവിടുത്തെ കണ്ണൂർ ബ്ലോക്കിന് കൈമാറി കൊടുത്തുണ്ട് അതുപോലെ തന്നെ അഴീക്കോട് ഇവിടെയൊക്കെ പക്ഷെ ഇതിന്റെ ഇവിടെയൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അഴീക്കോട് കഴിഞ്ഞാലും അതുപോലെ തന്നെ പാപ്പിനിശ്ശേരി ആയി കഴിഞ്ഞാലും ആ സി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ ആണ് അവിടുത്തെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആകുന്നത് അതുപോലെ തന്നെ ആ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസറിന്റെ അല്ലെങ്കിൽ ലോക്കൽ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷ എന്നുള്ളത് ആ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ആണ് അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ല അവിടെ അധ്യക്ഷയായിട്ട് വരുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാർക്ക് പ്രത്യേകിച്ച് റോളുകളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ നമ്മൾ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഏതെങ്കിലും ബ്ലോക്ക് ില് എങ്ങനെയാണ് ഇത് നടക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇരുവേരിയിലേക്ക് ചെൻപിലോട് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഇരുവേരി സി എച്ച് സി ആണ് ഇരുവേരിയുടെ ചെൻപിലോട് പഞ്ചായത്തിന്റെ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് ഇതിന്റെ അധ്യക്ഷനാവുന്നത് അധ്യക്ഷയാവുന്നത് അവിടുത്തെ ഇരുവേരി സി എസ് സി മെഡിക്കൽ ഓഫീസറാണ് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ അഥവാ അവിടുത്തെ മെമ്പർ സെക്രട്ടറി ഈ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആവുന്നത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലേക്ക് വരുമ്പോൾ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ സ്ഥാപനവും കേന്ദ്രീകരിച്ചും പ്രത്യേകം പ്രത്യേകം പ്രാദേശിക പൊതുജനാരോഗ്യ സമിതി രൂപീകരിക്കണമെന്നാണ് ഉദാഹരണത്തിന് കണ്ണൂർ കോർപ്പറേഷൻ ആണെങ്കിൽ കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ ആറ് സ്ഥാപനങ്ങളുണ്ട് ഓരോ സ്ഥാപനം നമ്മുടെ ഓരോ പി എച്ച് സി പള്ളിക്കുന്ന് ആയിക്കഴിഞ്ഞാലും പുഴാതി ആയിക്കഴിഞ്ഞാലും ഓരോന്ന് കേന്ദ്രീകരിച്ചും പ്രത്യേകം പ്രത്യേകം പ്രാദേശിക പൊതുജനാരോഗ്യ സമിതി എന്നാണ് അതിന്റെ ഓരോന്നിന്റെയും അധ്യക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം കോർപ്പറേഷനിലാണെങ്കിൽ കോർപ്പറേഷന്റെ മേയർ തന്നെയായിരിക്കും ആന്തൂരിലേക്ക് പോവുകയാണെങ്കിൽ ആന്തൂരിൽ പറശ്ശിനിക്കടവുണ്ട് മൊറാഴയുണ്ട് അതുപോലെ തന്നെ ു എൻ സിന്റെ അവർക്ക് വേറെ വേറെ വാർഡുകളാണ് കൈമാറി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വാർഡിന്റെ ഉത്തരവാദിത്തം ഈ പറഞ്ഞ നമ്മുടെ ആ ഇപ്പൊ മൊറാഴയുടെ മെഡിക്കൽ ഓഫീസർക്ക് ഡബ്ല്യു എൻസിന്റെ വാർഡിന്റെ ഉത്തരവാദിത്വം ഇല്ല അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അവരും ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കണം അതിന്റെ ഓരോന്നിന്റെയും അധ്യക്ഷ എന്നുള്ളത് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനോ അല്ലെങ്കിൽ അതിന്റെ മേയറോ ആയിരിക്കും അപ്പൊ അത് ഒരുമിച്ച് ഒരു കമ്മിറ്റിയുടെ മീറ്റിംഗ് ഒക്കെ കൂടാം പക്ഷേ വേറെ തന്നെ യോഗം ചേർന്നതായിട്ട് കാണിക്കണം കാരണം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരെയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ കൃഷി ഓഫീസർ അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ആൾക്കാരെയൊക്കെ ഇത് മീറ്റിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ ഇതൊരുമിച്ച് മീറ്റിംഗ് വിളിക്കാം പക്ഷെ വേറെ തന്നെ മിനിറ്റ്സ് ബുക്ക് സൂക്ഷിക്കുകയും അതിന് വേറെ തന്നെ ഒരു കമ്മിറ്റി ഉണ്ട് എന്നും അതുപോലെ തന്നെ ആ വാർഡിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ആ പറഞ്ഞ കമ്മിറ്റി ആയിരിക്കുകയും വേണം മൊറാഴയുടെ കാര്യത്തിലാണെങ്കിൽ അതിന്റെ ഏഴ് വാർഡിന്റെ കാര്യങ്ങൾ മാത്രമാണ് മൊറാഴേക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്നത് മറ്റ് വാർഡുകളുടെ കാര്യം ഏത് രീതിയിലാണ് പർശ്ശിനികടവും ഡബ്ല്യു എൻ സിയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അവർ ചർച്ച ചെയ്യുകയും അതിനകത്ത് മെൻസിനകത്ത് രേഖപ്പെടുത്തുകയും വേണം അവിടെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അർബൻ പിഎഫ് സികളിലാണ് അർബൻ പിഎഫ് സി മെഡിക്കൽ ഓഫീസർമാരെ നിലവിലെ മെമ്പർ സെക്രട്ടറി ആക്കാനായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഇപ്പം അർബൻ ബി എസ് സി മൈതാനപ്പള്ളിയുടെ കാര്യത്തിനകത്ത് ഏത് ബ്ലോക്കിലാണോ വരുന്നത് ആ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും അതുപോലെ തന്നെ തളിപ്പറമ്പിലാണെങ്കിൽ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലെ മറ്റ് വാർഡുകളുടെ അർബൻ ബി എസ് സികളുടെ കീഴിൽ വരുന്ന വാർഡുകളുടെ ഉത്തരവാദിത്വം ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഏറ്റെടുക്കേണ്ടിവരും അപ്പൊ എല്ലാ സമിതികളും നമുക്ക് ഈ പറഞ്ഞ മെമ്പർമാരും ഇവിടെ തന്നെ കൃത്യമായിട്ട് നമുക്ക് നിർവഹിച്ചിട്ടുണ്ട് ഇവരല്ലാതെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ജെ എച്ച് ഐ എച്ച് എച്ച് എസ് ടി എ എന്നിവരൊക്കെയാണ് അപ്പൊ ഇവരെ ഈ കമ്മിറ്റിയിൽ ക്ഷണിക്കപ്പെട്ട ക്ഷണിതാക്കളായിട്ട് ഉൾപ്പെടുത്താം അതായത് അവർക്ക് ഈ കമ്മിറ്റിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയാം പക്ഷെ അവർക്ക് ഒരിക്കലും വോട്ട് അവകാശം ഉണ്ടായിരിക്കില്ല എന്ന് മാത്രം അപ്പോൾ ഈ രീതിയിലാണ് ഈ കമ്മിറ്റി എന്നുള്ള സംഭവം ഇതിനകത്ത് നിർവഹിച്ചിട്ടുള്ളത് ഈ കമ്മിറ്റിയുടെ കാര്യത്തിനകത്ത് ഈ കമ്മിറ്റി ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ ഇത് കൂടേണ്ടതാണ് മിക്ക സ്ഥാപനങ്ങളും എനിക്കറിയാവുന്ന പാനൂര് അല്ലെങ്കിൽ കുറച്ച് സ്ഥാപനങ്ങൾ ഒഴികെ മിക്ക സ്ഥാപനങ്ങളും ഈ ജൂലൈ മാസത്തിലാണ് കമ്മിറ്റി കൂടിയത് ജൂലൈ മാസത്തിന് ശേഷം ഇപ്പോൾ ഒക്ടോബറിൽ അടുത്ത കമ്മിറ്റി കൂടേണ്ടതായിരുന്നു അങ്ങനെയുള്ള ഒട്ടുമിക്ക സ്ഥാപനങ്ങളും കമ്മിറ്റി കൂടിയിട്ടില്ല അപ്പോൾ അങ്ങനെ കമ്മിറ്റി കൂടാത്തത് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ് വർദ്ധിച്ചു വരുന്ന കൊണ്ടുമാണ് ഈ അർജന്റായിട്ട് തന്നെ അടിയന്തരമായിട്ട് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ കമ്മിറ്റി കൂടാനായിട്ട് ഇന്നത്തെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കമ്മിറ്റി എങ്ങനെയാണ് നമ്മൾ എച്ച് എൻ സി കൂടുന്ന പോലെ തന്നെയാണ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിന് നോട്ടീസ് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ കൂടി അറിയിച്ചുകൊണ്ട് ഒരു ഡേറ്റ് നിശ്ചയിക്കുകയും അത് പ്രകാരം ഈ കമ്മിറ്റി കൂടുകയും വേണം ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഇത് ഈ കമ്മിറ്റി കൂടേണ്ടതാണ് അപ്പൊ ഈ പൊതുജന നിയമത്തിന്റെ കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഈ കമ്മിറ്റിക്കകത്ത് ഇത് അങ്ങോട്ട് പറയുന്ന വ്യവസ്ഥകളിൽ ഇത് ഓരോന്നും നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാനത്തിലാണെങ്കിൽ സംസ്ഥാന പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കും ജില്ലാതലത്തിലാണെങ്കിൽ ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കും പ്രാദേശിക തലത്തിലാണെങ്കിൽ പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കുമാണ് അതായത് കമ്മിറ്റി ഇങ്ങനെ ഉണ്ടെങ്കിലും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഈ പറഞ്ഞ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കാണ് ഈ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറയുന്നത് നേരത്തെ ഈ പറഞ്ഞ ആൾക്കാരാണ് അതായത് ഇതിന്റെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ആൾക്കാർക്കാണ് ഇതിനകത്ത് നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഉദ്ദേശം അവർക്കുള്ള ഇത് വരുന്നത് അപ്പോ ഇതിനകത്ത് പിന്നെ അങ്ങോട്ട് പറയുന്നത് നമ്മൾ പിന്നെ എന്തൊക്കെയാണ് ഈ കമ്മിറ്റിയുടെ കാര്യമായി ഉത്തരവാദിത്തം തുടങ്ങിയ കാര്യങ്ങളാണ് അതായത് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ ഈ സ്ക്രീൻ ണ്ടോ അപ്പൊ ഈ പിന്നെ അങ്ങോട്ടുള്ള ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ഈ ഓരോ എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് അദ്ദേഹം രണ്ടിനകത്ത് ഏഴ് പ്രകാരം പറഞ്ഞിരിക്കുന്നത് വാർഷിക പദ്ധതി രൂപീകരിക്കുമ്പോൾ നമ്മൾ ഈ കമ്മിറ്റിയും നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നാണ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് അതുപോലെ തന്നെ ഓരോ അധികാരങ്ങളുണ്ട് പ്രാ പ്രദേശത്തെ ഏത് പൊതുജന പൊതു സ്വകാര് അതുപോലെ പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട സ്വകാര്യ ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ അടക്കം ഇവരെ ശേഖരിക്കാനുള്ള അധികാരമുണ്ട് അതിനകത്ത് എന്തെങ്കിലും ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ലോക്കൽ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ആ പ്രാദേശിക പബ്ലിക് ഹെൽത്ത് കമ്മിറ്റി ആണെങ്കിൽ അത് ജില്ലാ പൊതുജനാരോഗ്യ സമിതിയുമായിട്ട് ബന്ധപ്പെടുത്തി സംസ്ഥാന പൊതുജനാരോഗ്യ സമിതിയോട് പറഞ്ഞ് ആ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് പിന്നെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇതിന്റെ ഈ പറഞ്ഞ ആക്ട് ശരിക്കും പ്രാദേശികമായ തലത്തിൽ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ഈ പറഞ്ഞ ആൾക്കാർക്കാണ് ഈ പറഞ്ഞ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കാണ് അതേസമയം തന്നെ ഈ ലോക്കൽ ഹെൽത്ത് ഓഫീസർക്ക് ഇപ്പൊ എപ്പോഴും എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ നോട്ടീസ് കൊടുക്കുക അല്ലെങ്കിൽ മാലിന്യ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നോട്ടീസ് കൊടുക്കുക അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തുക ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവർക്ക് ഇവരുടെ പവർ ഒരു ജെ ചെ റാങ്കിൽ കുറയാത്ത ഒരാളെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും അത് അതായത് പരിശോധനകൾ നടത്താനും നോട്ടീസ് നൽകാനും അതിന് നിയമ നടപടികളിലേക്ക് സ്വീകരിക്കാനുമുള്ള അവർക്ക് ഇത് കൊടുക്കാം അപ്പൊ അത് കൊടുക്കാനായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പവർ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കണം നേരത്തെ തന്നെ എല്ലാ ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ഓഫീസർമാരും ആ രീതിയിൽ ഉത്തരവ് ഉത്തരവിറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഡി എംഒയിൽ നിന്ന് തന്നെ ഇരുപത്തിരണ്ട് പത്തിന് ഈ പറഞ്ഞ രീതിയിൽ ഓരോ പ്രദേശത്തിന് കീഴിലുമുള്ള ജെ എച്ച് ഐ അടക്കമുള്ള ആൾക്കാർക്ക് പവർ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവും ഇറക്കി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവ് പ്രകാരം ഏത് സ്ഥാപനത്തിലെയും ജെ എച്ച് എ മാർക്ക് മുതലുള്ള മുകളിലോട്ടുള്ളവർക്ക് ജെ എച്ച് എയിക്കോട്ടെ എച്ച് എ ആയിക്കോട്ടെ എച്ച് എസ് ആയിക്കോട്ടെ അവർക്ക് അവരുടെ അവർക്ക് ഏത് ഏത് ഏരിയ ആണ് അവർക്ക് ഡെസിഗ്നേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ആ ഏരിയയിൽ അതിന് പുറത്തു പോകാൻ പറ്റില്ല ആ ഏരിയയിൽ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇൻസ്പെക്ഷൻ നടത്താൻ നോട്ടീസ് കൊടുക്കാൻ നിയമനടപടികളിലൊക്കെ സ്വീകരിക്കാനൊക്കെ അവർക്ക് സാധിക്കും എന്റെ നിയമ നടപടികളുടെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് എച്ച് എ വഴിയാണ് പോകേണ്ടത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ അധികാരങ്ങളും ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനകത്തൊന്നും ആയിട്ട് പോകുന്നില്ല നമുക്ക് പ്രധാനമായിട്ടും പരിശോധന നടത്താൻ സാധിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ശല്യം ഒരു ശല്യം എന്നുള്ള പദത്തിനെ തന്നെ ഇതിനകത്ത് ന്യൂസെൻസ് എന്ന ഒരു പദത്തിനെ തന്നെ ഇതിനകത്ത് നിർവഹിച്ചിട്ടുണ്ട് ആ ശല്യം എന്ന് പറയുന്നത് നമ്മൾക്ക് പൊതുജനാരോഗ്യ പ്രശ്നമായിട്ട് മാറുന്ന എന്തിനേയും നമുക്ക് ന്യൂസൻസ് എന്നുള്ള ശല്യം എന്ന രീതിയിൽ കൂട്ടാം അപ്പോൾ അതുപോലെയുള്ള അത് നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള നോയ്സെൻസ് ഉള്ള ഏത് സ്ഥലത്തും അതുപോലെ തന്നെ ദുസ്സഹമായ വ്യാപാരം നടത്തുന്ന അതായത് ഒഫൻസീവ് ട്രേഡിൻ ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് ട്രേഡിംഗ് നടക്കുന്ന ഏത് സ്ഥലത്തും ഭക്ഷണ പദാർത്ഥങ്ങൾ കുടിവെള്ളം ഉൾപ്പെടെ പാനീയങ്ങൾ തയ്യാറാക്കുന്നതുമായ സ്ഥലത്തുമൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കോ അല്ലെങ്കിൽ അവർ ഡെസിഗ്നേറ്റ് ചെയ്ത നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ആൾക്കാർക്കോ അവർക്ക് പ്രവേശിച്ചിട്ട് നമുക്ക് ഇൻസ്പെക്ഷൻ നടത്താവുന്നതാണ് അതിനുശേഷം ആ അവിടെ എന്തെങ്കിലും രീതിയിൽ പിന്നെ മലിനമായതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ കാണുകയാണെങ്കിൽ അതിന്റെ ലൈസൻസ് തുടങ്ങിയവയുടെ അഭാവമൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് നിയമപ്രകാരമുള്ള നമുക്ക് നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ അത് അടച്ചുപൂട്ട് നടക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും അതേസമയം ഭക്ഷണപാനീയങ്ങളുടെ സാമ്പിൾ എടുക്കണമെങ്കിൽ അതിന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സേവനം വഴിയാണ് അത് നമ്മൾ നൽകേണ്ടത് അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിനൊരു മഹസറ കൂടി നമ്മൾ തയ്യാറാക്കണം അപ്പോൾ അതുപോലെ തന്നെ ഇത് കോടതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ മഹസറും കൂടെ തയ്യാറാക്കണം അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട് ഏർ അപ്പം ഈ ആക്റ്റിനകത്ത് നമുക്ക് എവിടെയൊക്കെ പോകാം അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്പെക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പൊതുജനാരോഗ്യമായിട്ട് ബന്ധപ്പെടുത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏത് സ്ഥലത്തും നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം വീടുകളിലേക്ക് എറുകയാണെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂർ മുന്നേ എങ്കിലും അവിടെ ഒരു നോട്ടീസ് നൽകിയിട്ട് മാത്രമേ നമുക്ക് അവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ മറ്റ് പൊതുസ്ഥലങ്ങളിൽ നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കടകളിലും ഹോട്ടലുകളിലൊക്കെ നമുക്ക് നേരിട്ട് ഇൻസ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നോട്ടീസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒന്നാമത്തെ രീതിയിൽ ചെയ്യാനുള്ളത് നോട്ടീസ് അതായത് നമ്മൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും സോഴ്സ് ഉണ്ട് ആ സോഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ആരാണോ അതിന് ഉത്തരവാദി അവർക്ക് നോട്ടീസ് നൽകാവുന്നതാണ് നോട്ടീസ് നൽകി നോട്ടീസ് നൽകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ആ നോട്ടീസ് നൽകുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നോട്ടീസ് അവർ കൈപ്പറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു തെളിവ് നമുക്ക് വേണം അപ്പൊ നോട്ടീസ് കൈപ്പറ്റാൻ ആ ആളുണ്ടെങ്കിൽ അത് ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മുതിർന്ന ഒരു വ്യക്തിയായിരിക്കണം അതിന്റെ ഉടമസ്ഥയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അതിന്റെ ഉടമ ഒരു വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ വീട്ടിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ തന്നെ അവിടെ ഉണ്ടാവണമെന്നില്ല പക്ഷെ ആ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരാളുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഈ നോട്ടീസ് നൽകാവുന്ന അതായത് ഒരു വീട്ടിൽ നമ്മൾ പോയി അവിടെ ഒരു ബ്രീഡിങ് സോഴ്സ് ഉണ്ട് അപ്പൊ ബ്രീഡിങ് സോഴ്സ് കണ്ടതിനോട് നമ്മൾ തുടക്കത്തിൽ ഒരു ഉപദേശം പറഞ്ഞു അപ്പോ ആ ഒരു ഉപദേശം ഒരു കൈക്കൊള്ളുന്നില്ല എങ്കിൽ നമുക്ക് അടുത്ത തവണ പോകുമ്പോൾ തീർച്ചയായിട്ടും നോട്ടീസ് നൽകാം ആ നോട്ടീസ് നൽകി നോട്ടീസ് നൽകിയതിന് ശേഷം അതിനകത്ത് അവർക്ക് ആ നോട്ടീസ് കൈപ്പറ്റാനായിട്ട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് ഒരു ആ വീട്ടിലുള്ള പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് നോട്ടീസ് കൊടുക്കാം ആ നോട്ടീസ് അവർ കൈപ്പറ്റുന്ന സമയത്ത് ആരാണ് ഈ ഉടമസ്ഥനുമായിട്ടുള്ള ബന്ധം എന്തപ്പം ആ ഉടമസ്ഥന്റെ മകളാണോ മകനാണോ അല്ലെങ്കിൽ ഭാര്യയാണോ എന്നുള്ള കാര്യം കൂടി അതിനെഴുതി ഒപ്പിട്ട് വാങ്ങിക്കണം എന്നുള്ളത് മാത്രം കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് നമ്മൾ നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് അടുത്ത നടപടിയിലേക്ക് നീങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരു കാരണവശാലും അവർ നോട്ടീസ് കൈപ്പറ്റാൻ അവർ തയ്യാറാകുന്നില്ല എങ്കിൽ രണ്ട് രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം നോട്ടീസ് അവർക്ക് നമ്മൾക്ക് രജിസ്റ്റേഡ് ആയിട്ട് അയച്ചു കൊടുക്കാം രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എ ഡി കാർഡ് അടക്കം നമ്മുടെ ഓഫീസിൽ സൂക്ഷിക്കണം അങ്ങനെയുള്ള കേസിലാണെങ്കിൽ നമ്മൾ എം ഒക്ക് ആണ് മെഡിക്കൽ ഓഫീസർക്കാണ് ആണ് ഇതിന്റെ നോട്ട് കൊടുക്കേണ്ടത് അതായത് മെഡിക്കൽ ഓഫീസറോട് നമ്മൾ ഈ രീതിയിൽ നോട്ടീസ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിൽ നിന്നും ഈ നോട്ടീസ് അവർക്ക് നേരിട്ട് അയക്കാം അല്ലെങ്കിൽ നോട്ടീസ് അവിടെ പതിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പതിപ്പിക്കുകയും ചെയ്യാം ഇതിനകത്ത് uh, <clears throat> ഏതെങ്കിലും ആളുടെ പേഴ്സണൽ അല്ല സോറി വ്യക്തിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടിലാണെങ്കിൽ മാത്രമാണ് അവരുണ്ടാക്കുന്ന സോഴ്സ് അല്ലെങ്കിൽ മറ്റു മാലിന്യ പ്രശ്നമാണെങ്കിലാണ് അവർക്ക് നോട്ടീസ് നൽകാൻ സാധിക്കുന്നത് അതല്ല എങ്കിൽ അത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സമരത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് സെക്രട്ടറി മുഖേന അവിടെ ഇപ്പൊ ഒരു ഓടയിലെ ഒരു മാലിന്യം ഓട നിറഞ്ഞിട്ടുള്ള ഒരു മാലിന്യമാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വ്യക്തിയോട് നമുക്ക് നോട്ടീസ് കൊടുക്കാൻ സാധിക്കില്ല പകരം ആ ഒരു പ്രശ്നം നമുക്ക് ഈ പറഞ്ഞ പൊതുജനാരോഗ്യ സമിതിയിൽ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസർ വഴി തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക് നമുക്ക് ൊരു കത്ത് നൽകോ ചെയ്യാം പിന്നെ ഈ ഒരു നോട്ടീസിൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഈ ആ രീതിയിൽ ഒരു കാലയളവ് നമ്മൾ കൊടുക്കും ഇവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ നീക്കണം സോഴ്സ് ആണെങ്കിൽ സോഴ്സ് നീക്കണം അല്ലെങ്കിൽ മാലിന്യ പ്രശ്നമാണെങ്കിൽ അത് നീക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ടീസിനകത്ത് തന്നെ കൃത്യമായിട്ട് എഴുതണം അപ്പൊ അങ്ങനെ നോട്ടീസിന് പറഞ്ഞ കാലയളവ് പിന്നീട് നീട്ടി നൽകണമെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക പൊതുജനാരോഗ്യ സമിതിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് അത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ അടുത്ത നടപടിയായ അതായത് കേസിലേക്ക് പോവുകയാണെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പിന്നീട് ചോദ്യം വന്നേക്കാം അപ്പോ ഇത്തരത്തിൽ നമ്മൾ എന്തൊക്കെ നടപടികൾ എടുത്തു അതായത് ഡെസിഗ്നേറ്റ് ചെയ്ത ജെ എച്ച് ഐ അല്ലെങ്കിൽ എച്ച് ഐ ആണ് രീതിയിൽ ഫീൽഡിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ അവർ ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത പൊതുനായക സമിതിയുടെ ഇതിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പൊ ഈ ഇപ്പൊ നമ്മൾ കത്ത് നൽകിയിട്ടുള്ളത് അടിയന്തിരമായിട്ട് പൊതുജനാരോഗ്യ സമിതി ചേരാനാണ് അപ്പോൾ അതിനകത്ത് പ്രത്യേക ക്ഷണിതാക്കളായിട്ട് ഈ പ്രദേശത്തെ ജെ എച്ച് ഐ എച്ച് ഐ എച്ച് എസ് എംമാരെ ഉൾപ്പെടുത്തണം ഐ മീൻ അവിടെ ആരാണോ നിങ്ങൾ ജയിച്ചി ആ ഫീൽഡിനകത്തുള്ളത് അല്ലെങ്കിൽ ആ വാർഡിനകത്തുള്ളത് അവരെയാണ് ഉൾപ്പെടുത്തേണ്ടത് എച്ച് ഐ നിങ്ങളുടെ സമർപ്പണങ്ങളുണ്ടെങ്കിൽ അവരെയും ഉൾപ്പെടുത്താൻ അപ്പോൾ അവർ എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ മീറ്റിംഗ് അതായത് ഈ കഴിഞ്ഞ മീറ്റിംഗ് മിക്കവാറും ജൂലൈ മാസം ആയിരിക്കും നൽകിയിട്ടുണ്ടാകുക അപ്പോൾ ഈ പൊതുജനാരോഗ്യ നിയമപ്രകാരം അവരെന്തൊക്കെ ചെയ്തു കാരണം നമുക്ക് ഇത്രയും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട് അപ്പോൾ അതിന് അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ബ്രീഡിങ് സോഴ്സോ അല്ലെങ്കിൽ മറ്റ് പൊതുജനാരക പ്രശ്നങ്ങളും നമ്മുടെ പ്രദേശത്തുണ്ടാകും അപ്പോൾ എന്ത് എന്ത് രീതിയിലുള്ള നിയമ നടപടികളാണ് അവർ സ്വീകരിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഡിസീസ് കമ്മ്യൂണിക്കബിളിറ്റീസുണ്ടാകാൻ പാടില്ലായിരുന്നു അപ്പം എന്തൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ പറഞ്ഞ നമ്മുടെ പ്രാദേശിക പൊതുജനാരക സമിതിയിൽ കൃത്യമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഒരു മാലിന്യ പ്രശ്നം അത് മറ്റൊരു സ്ഥലത്താണ് ആ മാലിന്യം ഉണ്ടാകുന്നത് അത് മറ്റൊരു രീതിയിൽ നമ്മുടെ പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ച് അതായത് ഒരു ഒരു വലിയ ഏരിയ ഏരിയയിൽ വരുന്ന ഒരു മാലിന്യം ഡംപ് ചെയ്യുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എങ്കിൽ അത് വേറെ സ്ഥലത്തെ ആൾക്കാരാണ് അവിടെ കൊണ്ടുവന്ന് ഇടുന്നത് എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ജില്ലാ പബ്ലിക് ഹെൽത്ത് അതോറിറ്റിക്ക് മാത്രമേ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് പരിഹരിക്കാൻ സാധിക്കാത്ത മറ്റ് പൊതുജനാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് റിപ്പോർട്ട് ഓരോ ഈ മീറ്റിംഗ് കഴിഞ്ഞ ശേഷവും അല്ലെങ്കിൽ ഈ മീറ്റിംഗിൽ എടുത്ത പ്രധാന തീരുമാനങ്ങളടക്കം ഈ മീറ്റിംഗിന് ശേഷം റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ് പിന്നെയുള്ളത് കുറെ കാര്യങ്ങൾ അധ്യായങ്ങൾ ചേർത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഇതിൻ്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആക്കി അതായത് ആരോഗ്യവർദ്ധക സേവനങ്ങൾ എന്തൊക്കെ നമുക്ക് കൊടുക്കാം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഈ ഏറ്റവും അവസാനത്തെ അധ്യായത്തിലാണ് അത് അല്ലെങ്കിൽ ഈ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലാണ് പലവക എന്നുള്ള രീതിയിൽ ഫൈൻ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതായത് ഒന്ന് ഈ യോഗം ചേരേണ്ടത് ഓരോ മൂന്ന് മാസത്തിലൊരിക്കലാണ് അത് ഈ പറഞ്ഞ ഇതിന്റെ അധ്യക്ഷ നിശ്ചയിക്കുന്ന സമയത്തായിരിക്കണം അപ്പൊ മെമ്പർ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസർ ഇവരോട് ചോദിക്കണം എവിടെയാണ് ഇവർ യോഗം ചേരേണ്ടത് എപ്പോഴാണ് യോഗം ചേരേണ്ടത് എന്നുള്ളത് അപ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ അധ്യക്ഷയുടെ നിർദ്ദേശപ്രകാരം മെമ്പർ സെക്രട്ടറിക്ക് യോഗങ്ങൾ വിളിച്ചു കൂട്ടാവുന്നതാണ് അതിനകത്ത് എല്ലാ അംഗങ്ങളും ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ അംഗങ്ങളും പങ്കെടുക്കേണ്ടതാണ് പക്ഷേ ഏതെങ്കിലും ഇപ്പൊ ഒരു ഫിഷറീസിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൃഷി ഓഫീസർക്ക് വരാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർക്ക് മറ്റൊരാളെ പങ്കെടുപ്പിക്കാം അത് ആ യോഗത്തിലെ അധ്യക്ഷയുടെ കൂടിയാവണം അവർക്ക് ആ അംഗത്തിന് മറ്റേ ഈ കൃഷി ഓഫീസറിന് പ്രതിനിധീകരിച്ചിട്ട് യോഗത്തിലെ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രത്യേക ക്ഷണിതാക്കൾ എന്നുള്ള രീതിയിൽ അതായത് നമ്മൾ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ജെ എച്ച് എച്ച് എ എന്നിവർ ഈ കമ്മിറ്റിയിലെ അംഗങ്ങളല്ല പക്ഷെ അവരാണ് ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് അവരെ ഈ പറഞ്ഞ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കൾ ആക്കാവുന്നതാണ് ഇതാണ് നോട്ടീസ് ഏത് രീതി ഏത് രീതിയിൽ എന്നുള്ളത് അതും ഈ പറഞ്ഞ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് നോട്ടീസ് നൽകി എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പു വരുത്തണം എന്നുള്ളത് മാത്രം നോട്ടീസ് അവർക്ക് കൈപ്പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ പിന്നീട് വാദിക്കുന്ന രീതി ഉണ്ടാകാനായിട്ട് പാടില്ല അപ്പോ ഈ പറഞ്ഞ പോലെ നോട്ടീസ് നൽകി കഴിഞ്ഞാൽ അത് നീട്ടി കൊടുക്കാനുള്ള അവകാശമുള്ളത് ഈ പറഞ്ഞ നമ്മുടെ പബ്ലിക് പൊതുജനാരോഗ്യ സമിതിക്ക് മാത്രമാണ് നമ്മൾക്ക് ഒരു അവകാശം ഇല്ല അങ്ങനെ ഒരു അവ അങ്ങനെ നമ്മൾ നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും അഴിമതിയൊക്കെ ആരോപിക്കാനായിട്ട് മറ്റു പാർട്ടിക്ക് സാധിക്കുമെന്നുള്ളതുകൊണ്ട് അതിന് നമ്മൾ തുണിയരുത് എത്ര ദിവസത്തേക്കാണോ നമ്മൾ നോട്ടീസ് നൽകിയിട്ടുള്ളത് ആ ദിവസത്തേക്ക് മാത്രം അവർ നോട്ടീസിന്റെ തീയതിയിൽ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഈ രീതിയിൽ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരാൾ താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ കടക്കണമെങ്കിൽ മാത്രം നമ്മൾ രണ്ട് മണിക്കൂർ മുന്നേ ഒരു നോട്ടീസ് കൊടുക്കണം അതിൻ്റെ അകത്ത് നമ്മൾ കയറി പരിശോധിക്കണമെങ്കിൽ അതായത് അവരുടെ വീട്ടു വളപ്പിനകത്തല്ല വീടിന്റെ അകത്തോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടു മണിക്കൂർ മുന്നെയെങ്കിലും ഒരു നോട്ടീസ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവണം പിന്നെ നോട്ടീസ് നൽകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രശ്നമാണ് ഒരു സ്ഥലത്തുള്ളതെങ്കിൽ അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കൂടി അറിയിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു ആൾക്ക് വേണ്ടി വേറെയാളേ നേരത്തെ പറഞ്ഞതാണ് അതായത് ഒരു വീട്ടിൽ ഉടമസ്ഥനാണ് നമ്മൾ ശരിക്കും നോട്ടീസ് കൊടുക്കേണ്ടത് ഉടമസ്ഥന്റെ പേരിലായിരിക്കും നമ്മൾ നോട്ടീസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ കടയിൻ്റെ ഉടമസ്ഥനാണ് നമ്മൾ നോട്ടീസ് കൊടുക്കേണ്ടത് പക്ഷേ നോട്ടീസ് കൈപ്പറ്റുമ്പോൾ ചിലപ്പോൾ കടയുടെ കടയുടമസ്ഥയുടെ മകനായിരിക്കും ഉണ്ടാകും അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും അവരുടെ ഭാര്യ ആയിരിക്കും ഉണ്ടാകും അപ്പം അവരുടെ പേരും അതായത് അവരാ നോട്ടീസ് കൈപ്പറ്റിയെന്നും ഒപ്പം തന്നെ അവർക്ക് ഈ പറഞ്ഞ നോട്ടീസ് കൊടുക്കേണ്ട ഉടമയായിട്ടുള്ള ബന്ധം എന്താണെന്നും കൂടി എഴുതി ഒപ്പിട്ട് വാങ്ങേണ്ടതാണ് അതുപോലെ തന്നെയാണ് നമുക്കിപ്പം ഒരു സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും കാരണവശാലും അവിടെ നേരിട്ട് നോട്ടീസ് നൽകാൻ സാധിക്കുന്നില്ല പലപ്പോഴും അവിടെ പോകുമ്പോൾ കുട്ടികളുണ്ടാകുന്നു അല്ലെങ്കിൽ മുതിർന്നവരെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ നോട്ടീസ് കൊടുക്കേണ്ട കാര്യം ബന്ധപ്പെട്ട ജെ എച്ച് ഐക്കോ എച്ച് ഐക്കോ ഒരു സബ്മിഷൻ ആയിട്ട് അവരുടെ മെഡിക്കൽ ഓഫീസർക്ക് കൊടുക്കാം അപ്പൊ മെഡിക്കൽ ഓഫീസർക്ക് അത് രജിസ്റ്റേർഡ് അയക്കാം അഡ്രസ്സിലേക്ക് അപ്പൊ ആ രജിസ്റ്റേഡ് അയക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് നേരിട്ട് കൈമാറാൻ സാധിച്ചിട്ടില്ലാത്തത് എന്നുള്ള കാര്യം കൂടി ഈ സബ്മിഷനകത്ത് അയക്കണം അതുപോലെ തന്നെയാണ് ഈ നോട്ടീസ് കൊടുത്ത് അവരത് ഏറ്റെടുക്കുന്നില്ല അവർ ചെയ്യുന്നില്ല എങ്കിൽ അത് നമുക്ക് അടുത്തത് എന്നുള്ളത് അത് ഫൈൻ ആണ് പക്ഷെ ഫൈൻ്റെ കാര്യം ഇതിനെ പിന്നീട് ഈ ആക്ട് സംബന്ധിച്ച് ചട്ടങ്ങൾ നിലവിൽ വരേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ പറഞ്ഞ ഫൈൻ ഏത് ഹെഡിലേക്കാണ് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം കൂടി വരേണ്ടതുണ്ട് അത് വരുന്നത് വരെ ആ ഫൈൻ ഈടാക്കാനുള്ള ഉത്തരവാദിത്തം കോടതിക്ക് മാത്രമാണ് അതായതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഇൻസ്പെക്ട് ചെയ്തു ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ആ യഥാർത്ഥത്തില് ആദ്യം നമ്മളൊരു ഉപദേശമാണ് അവർക്ക് കൊടുക്കുക ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് ആ ആ ഫസ്റ്റ് ഡേ തന്നെ എല്ലാത്തിനും ഒരു ഫോട്ടോ ഡോക്യുമെന്റേഷൻ എപ്പോഴും നല്ലത് ആണ് അപ്പോൾ ആദ്യത്തെ തവണ നമ്മളൊരു വീട്ടിൽ ഒരു ഗ്രീറ്റിംഗ് സോഴ്സിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് വിടുന്നതിന്റെ ഒരു പ്രശ്നമാണ് എങ്കിൽ അവിടെ പോകുമ്പോൾ ആദ്യം തന്നെ അതിന്റെ ഒരു ഫോട്ടോ എടുത്തു വെക്കുന്നതിന് ഏറ്റവും നല്ലതാണ് വീഡിയോയും കൂടി എടുത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലത് അവർക്ക് അതിന് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ചിലപ്പോൾ അന്ന് തന്നെ നോട്ടീസ് കൊടുക്കാനായിട്ട് സാധിക്കും കാരണം ഒരു ഒരു ഹോട്ടൽ ആ ഹോട്ടലിലേക്ക് വെള്ളം എടുക്കുന്ന ഒരു മലിനമായ ഒരു കിണറ്റിൽ നിന്നാണ് എങ്കിൽ അന്ന് തന്നെ നമുക്ക് നോട്ടീസ് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ അത് പിന്നെ നമുക്ക് താൽക്കാലികമായിട്ട് അടച്ചിടാൻ അടക്കാൻ നമുക്ക് പറയാൻ സാധിക്കും അല്ല എങ്കിൽ അങ്ങനെയുള്ള കേസെല്ലാം ഇപ്പൊ ബ്രീഡിങ് സോഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഇത് നിങ്ങൾക്കണം നീക്കണം നീക്കം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് വരാം പിന്നീട് അടുത്ത വിസിറ്റ് ചെയ്യുമ്പോൾ അവരത് പാലിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പൊതുജനാരോഗ്യ നിയമപ്രകാരം നമുക്ക് കൃത്യമായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കാം ആ നോട്ടീസ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം അത് ചെയ്തതിനു ശേഷം ആ നോട്ടീസ് അവർ കൃത്യമായിട്ട് കൈപ്പറ്റി എന്നുള്ളതിന്റെ രേഖ നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം അത്രയും ദിവസം കഴിഞ്ഞ് നമ്മളവിടെ പോകണം ഇനി അഥവാ വേറെ എന്തെങ്കിലും ഇപ്പം വലിയ രീതിയിൽ ഒരു മാലിന്യ പ്രശ്നമാണ് അപ്പോൾ ഒരു കമ്പോസ്റ്റ് വിറ്റൊക്കെ എടുക്കേണ്ടതാണ് അപ്പോൾ വീട്ടിൻ്റെ ഉടമസ്ഥൻ പറയുകയാണ് നമുക്ക് ഈ മാലിന്യം അല്ലെങ്കിൽ കടയിൻ്റെ ഉടമസ്ഥൻ പറയുകയാണ് എനിക്ക് മാലിന്യം നമ്മൾ നിർമ്മാർ ചെയ്യാൻ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഒരു വലിയ കുഴി എടുക്കേണ്ടതുണ്ട് കുറച്ചും കൂടി ദിവസം വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നീട്ടിക്കൊടുക്കേണ്ടത് നമ്മൾക്കല്ല നമ്മുടെ പൊതുജനാരോഗ്യ സമിതിയാണ് അപ്പോ നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ സമിതി ചേർന്നിട്ട് യോഗം ചേർന്ന് മാത്രമേ അതിനകത്ത് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള കേസ് അല്ല എങ്കിൽ അവർക്ക് ഒരു ഏഴ് ദിവസത്തെ സമയം നമ്മൾ കൊടുത്തു അതിനുശേഷവും അവരിത് പാലിക്കുന്നില്ല എങ്കിൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കേസ് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം അപ്പോൾ അത് കേസ് കൊടുക്കുമ്പോൾ നമ്മുടെ അധികാര പരിധിയിലുള്ള കോടതിയിലാണ് കേസ് കൊടുക്കേണ്ടത് അത് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അറി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അധികാരപരിധിയിലുള്ള കോടതി ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ ആയിട്ട് സാധിക്കും പിന്നെ ഇപ്പൊ ചില കോടതികളൊക്കെ ഈ കോട്ട ാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കേസ് കൊടുക്കാനും സാധിക്കും പിന്നെ ചില കാര്യങ്ങൾ അതായത് നോട്ടീസ് കൊടുത്തിട്ട് അവരിത് പാലിച്ചു എങ്കിൽ അതായത് സോഴ്സ് ഉണ്ട് അടുത്തവണ നമ്മൾ പോകുമ്പോൾ നോട്ടീസിന്റെ പീരീഡിന് ഉള്ളിൽ തന്നെ നമ്മൾ പോയി അതിൽ തന്നെ അവർ പറഞ്ഞ ബ്രീഡിംഗ് സോഴ്സ് ഒക്കെ മാറ്റി ഇപ്പം ബ്രീഡിങ് സോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ അത് നമ്മൾക്ക് പിന്നീട് ആ നോട്ടീസിന് ഒന്നും അതിന്റെ കൂടുതൽ ആക്ഷൻ എടുക്കേണ്ടല്ല അതായത് ആ കേസ് രാജിയാക്കാം അതായത് ആ പിന്നെ അവർ അവർക്കെതിരെ നമ്മൾ ആക്ഷൻ കൊടുക്കേണ്ടതല്ല എന്നാൽ ചില കേസുകൾ നമ്മൾ രാജിയാക്കാൻ പാടില്ല അതായത് ജലസ്രോതസ് മലിനമാകുന്നു ഇപ്പൊ ഒരു കക്കൂസ് മലിന്യം ഒരു പുഴയിലേക്കാണ് പിന്നെ വിടുന്നതെങ്കിൽ ആ കേസ് അല്ലെങ്കിൽ പകർച്ചവ്യാധിക്ക് കാരണമാകുന്ന രീതിയിൽ ശുചിമുറി അതായത് വീടുകളുടെയല്ല ഏതെങ്കിലും പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ മാലിന്യം വലിച്ചെറിയുന്നു ഈ മൂന്ന് കേസുകളും യാതൊരു കാരണവശാലും നമ്മൾക്ക് രാജിയാക്കാനായിട്ട് പാടില്ല അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ജലസ്രോതസ് അതുപോലെ തന്നെ ശുചിമുറി അതുപോലെ തന്നെ മാലിന്യം വലിച്ചെറിയുന്നു ഇതൊക്കെ അതുപോലെ തന്നെ ഒരിക്കൽ രാജിയാക്കിയ കേസ് പിന്നീട് ആവർത്തിച്ചാൽ അതായത് ഒരേ കുറ്റം തന്നെ പിന്നീട് ആവർത്തിക്കുകയാണെങ്കിൽ അത് പിന്നീട് നമുക്ക് രാജിയാക്കാനായിട്ട് പാടില്ല ഒരു മിനിറ്റ് അപ്പൊ ഈ കാര്യം നമ്മൾ ഏതെങ്കിലും രീതിയിൽ നോട്ടീസ് കൊടുത്തതിനു ശേഷം ഈ കാര്യങ്ങൾ നമ്മൾ രാജിയാക്കുക എന്നൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇതിന്റെയൊക്കെ പിന്നെ പേരിൽ പിന്നീട് എന്തെങ്കിലും രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ അടക്കം നമുക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരിക്കൽ കേസ് രാജിയാക്കി അതായത് ഒരിക്കലും നമ്മൾ ഒരേ കേസ് ഒരേ കുറ്റം തന്നെ പിന്നീട് ആവർത്തിക്കുമ്പോൾ പിന്നീട് നമ്മൾ അതിനനുസരിച്ച് അത് കേസിലേക്ക് എത്തിക്കാതെ പിന്നീട് അവിടെ രാജിയാക്കാനായിട്ട് പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ചില ശിക്ഷകൾ മാത്രം ഇതിപ്പം ആ വകുപ്പ് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് പൂർണ്ണമായിട്ടും പിന്നെ നോക്കാൻ പറ്റുള്ളൂ കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വകുപ്പിന്റെ ആ വകുപ്പിനകത്തുള്ള കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ എത്രയൊക്കെ ഫൈൻ ഈ ഫൈൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം ഈടാക്കുന്നത് അത് കോടതിയാണ് അപ്പൊ കോടതിയിലേക്ക് നമ്മൾ കേസ് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യാ ചെയ്യാനുള്ളത് ബാക്കി ഇതിന്റെ അധികാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു ആക്ട് നടപ്പിലാക്കുമ്പോൾ അതായത് ഒന്ന് ആക്ടിന്റെ മീറ്റിംഗ് മൂന്ന് മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും നമ്മൾ കൂടണം എന്ന് പറഞ്ഞു അതൊരു നിർബന്ധമുള്ള കാര്യം തന്നെയാണ് ആ മീറ്റിംഗിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കാനുള്ളത് എന്ത് ഒക്കെയാണ് ഈ പറഞ്ഞ രീതിയിൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്തത് എന്നുള്ളതാണ് അതായത് ഈ പറഞ്ഞ നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളത് കഴിഞ്ഞ മീറ്റിംഗ് കൂടി ജൂലൈയിലാണെങ്കിൽ ഈ മേ ഈ ജൂലൈ വരെ ഈ പറഞ്ഞ ബോഡി ഹെൽത്ത് ആക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് ഈ പറഞ്ഞ ഫീൽഡ് സ്റ്റാഫ് ഈ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും പൊതുജനയ്ക്ക് പ്രശ്നം ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഹെപ്പറ്റിസിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഈ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ടതാണ് ഏതെങ്കിലും കാര്യങ്ങളിൽ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ തീരുമാനങ്ങളോ നടപടികളോ സ്വീകരിക്കാനുള്ളതാണെങ്കിൽ ആ കാര്യങ്ങൾ ജില്ലയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ് അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനം ഇപ്പം ഒരു സ്ഥലത്ത് നമ്മൾ ഈ രീതിയിൽ ബ്രീഡിങ് സോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പിടിച്ചെടുക്കുകയോ ഒക്കെ ആണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു മഹസർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം ഈ മഹസർ എഴുതുന്നതിനെ പറ്റിയൊക്കെ നമ്മളൊരു ഫിസിക്കൽ ട്രെയിനിങ് തന്നെ നടത്തിയതാണ് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഒരു മഹസറിന്റെ ഒരു സാമ്പിൾ രൂപം കാണിക്കാം ഇതിപ്പോ ഈ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ ആ ഇതൊരു പിന്നെ പകർച്ചവേദിക്ക് കാരണമാകുന്ന രീതിയിൽ ബ്രീഡിങ് സോഴ്സ് കണ്ടതിന്റെ ഒരു മഹസറാണ് അപ്പൊ ഒരു മഹസറിന്റെ ഒരു കെട്ടും മട്ടും എന്നുള്ള രീതിയിലാണ് അതിനൊരു നമ്പർ ഉണ്ടായിരിക്കണം അപ്പൊ അത് ഏത് ജില്ലയില് ഏത് പഞ്ചായത്ത് അല്ലെങ്കിൽ ഏത് അങ്ങനെയുള്ള സ്ഥലത്ത് ഏത് വാർഡിൽ ഏത് നമ്പർ കെട്ടിടത്തിൽ ആരുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വീട്ടിന്റെ പരിസരത്തോ ആണ് ഈ പറഞ്ഞ നമ്മൾ മഹസര അല്ലെങ്കിൽ അവിടെ കണ്ട കാര്യം എഴുതി വെക്കുന്ന ഈ സാധനം നടന്നിട്ടുള്ളത് എന്ന് ഒന്നാമത്തെ സെന്റൻസിനകത്ത് അതിനകത്ത് സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് എഴുതിയിൽ നിന്നുകൂടെ ചേർക്കുക പിന്നെ നേരത്തെ നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് അതായത് ഒരാൾക്കെതിരെ നമ്മൾ നേരെ പോയിട്ട് നിങ്ങൾ അവിടുത്തെ നിങ്ങൾക്ക് അവിടെ ബ്രീഡിങ് സോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് പറയുന്നതിന് പകരം നേരത്തെ തന്നെ നമ്മൾ ഇതിനെ പറ്റി കാര്യങ്ങളൊക്കെ പറ്റി അതായത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ അയാൾക്ക് വേണമെങ്കിൽ ആ പറയാമോ എനിക്ക് ഇതിനെ പറ്റി അറിയില്ലായിരുന്നോ പക്ഷെ നമ്മൾ നേരത്തെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സെന്റൻസ് അതായത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ഐ ഐ ഇ സി ആക്ടിവിറ്റിയൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടാകും അതാണ് ഈ ഒന്നാമത്തെ രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് അപ്പം അതിനുശേഷം ഇങ്ങനെയൊക്കെ നമ്മൾ ഐ ഇ സി ആക്ടിവിറ്റികളും ബോധവൽക്കരണം നമ്മൾ നടത്തിയിട്ടു ഇങ്ങനെ ഈ സെന്റൻസ് പ്രകാരം പറയാം ഇങ്ങനെ ഈ അറിയിപ്പോ അല്ലെങ്കിൽ ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ടും അത് നമ്മൾ ആൾക്കാർ പാലിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ ഭാഗമായിട്ട് അതായത് ഈ ഒരു ഇത് നമ്മൾ പോയത് അയാളോടുള്ള ഒരു വ്യക്തി വിരോധത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിന്റെ പുറത്തല്ല നമ്മൾ നേരത്തെ തന്നെ അറിയിപ്പ് കൊടുത്തു പൊതുജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സുഖം വരുമെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന മാസം ഇന്ന തീയതി ഇന്ന സമയത്ത് ഈ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് പരിശോധന നടത്തിയത് അതിനകത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു ഒന്നെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ബ്രീഡിങ് സോഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ പോസിറ്റീവ് കണ്ടെയ്നർ ആയിരിക്കാം ഈ പോസിറ്റീവ് കണ്ടെയ്നറിന്റെ തോത് തന്നെ എഴുതും നല്ലതാണ് കാരണം കണ്ടെയ്നർ ഇൻഡക്സ് ഇത്രയും കൂടി കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത് ഇല്ല അപ്പോൾ അല്ലെങ്കിൽ മറ്റേത്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും മലിന ചിലമൊക്കി വിടുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ കക്കൂസ് ടാങ്കിന്റെ അല്ലെങ്കിൽ അതിന്റെ ഈ ഔട്ട്ലെറ്റ് നെറ്റ് ഇട്ടിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയാം അപ്പം ഇത് എവിടെയാണ് ഇത് ഈ പറഞ്ഞ സ്ഥലം കൃത്യമായിട്ട് ഉള്ളത് എന്ന് പറയാം കാരണം ഇതിന്റെ പിന്നീട് ഇത് എന്റെ സ്ഥലത്തല്ല എന്നവര് പറയാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അതിരും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയാം അപ്പോൾ ഈ ഇത് നടക്കുന്ന സമയത്ത് വേണമെങ്കിൽ അവർക്ക് പിന്നീട് പറയും ഞാൻ അറിഞ്ഞില്ല ഇവര് തന്നെ വന്ന് കൊണ്ടിട്ടതാണെന്ന് പറയാൻ ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥര് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് കൂടി പറയാം അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ പരിശോധനയുടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയാം പിന്നെ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ആരുടെ സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് കാരണം ഇത് ഈ നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കിയതല്ല ഏതെങ്കിലും കൃത്യമായിട്ട് അവിടെയുള്ള ഏതെങ്കിലും രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് എഴുതിയത് അതിനുശേഷം ഇത് കൃത്യമായിട്ട് നമ്മൾ കൈപ്പടയിൽ എഴുതി തയ്യാറാക്കുകയാണ് ഒന്ന് വേണ്ടത് അപ്പം ഇതിനകത്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം സൂചിപ്പിക്കാം തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് ദിവസത്താണ് എഴുതിയത് അപ്പോൾ ഇത് തയ്യാറാക്കിയത് ആരാണ് സാക്ഷികളുടേത് ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾക്ക് എഴുതിയിട്ട് ഈ ഒരു സീൻ മഹസർ നമ്മൾ എഴുതി തയ്യാറാക്കുന്നത് കാരണം ഇത് കോടതിയിലേക്ക് പോകേണ്ട ഒരു രേഖയാണ് കാരണം കോടതി ഒരിക്കലും ഇവിടെ ബ്രീഡിങ് സോട്ട് ഉണ്ടോന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാലിന്യ പ്രശ്നം എന്നും നേരിട്ട് വന്ന് പരിശോധിക്കില്ല പകരം നമ്മൾ എഴുതുന്ന മഹസറാണ് അവിടെ ഒരു തെളിവായിട്ട് എടുക്കുക അപ്പൊ മഹസർ കൃത്യമായിട്ട് തെറ്റുകുറ്റങ്ങൾ ഇല്ലാതെ തയ്യാറാക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് അത് കാര്യം പിന്നെ അതുപോലെ തന്നെ ഇത് കോടതിയിലേക്ക് എടുക്കുമ്പോൾ നമ്മള് കൃത്യമായിട്ടുള്ള കംപ്ലൈൻറ് നമ്മൾ കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട് അപ്പോ ആ രീതിയിൽ അതായത് ഈ പറഞ്ഞ രീതിയിൽ നോട്ടീസ് കൊടുത്തു നമ്മൾ മഹസറൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതിനുശേഷം ഇവരത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട് അത് ഇന്ന അത് ഈ രീതിയിലാണ് അതിന്റെ ഫോർമാറ്റ് വരിക ഏത് കോടതിയിലേക്കാണ് നമ്മൾ ഇത് സമർപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിധിയിലുള്ള കോടതി ഏതാണെന്ന് അറിയാൻ സാധിക്കും അപ്പൊ ഏത് നടപടിക്രമം ഇതിനകത്ത് ഒരു ഇതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ക്രിമിനൽ നടപടിക്രമം എന്നുള്ളത് മാറിയിട്ട് ഇപ്പം ഭാരതീയ ന്യായ സംഹിതയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് ഇത് ഏഹ് മറ്റേത് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് തന്നെയാണ് പിന്നെ അതിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് കാരണം നമ്മളതിനാണ് വകുപ്പുകൾ നോക്കേണ്ടത് ഈ മാലിന്റെ പ്രശ്നമാണോ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ബ്രീഡിങ് സോഴ്സ് ആണോ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കണം അതിനകത്ത് ഏത് വകുപ്പ് പ്രകാരമാണ് നമ്മൾ ഈ കേസ് കോടതിയിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ പരാതിക്കാരും സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ എച്ച് ഐയോ അതിന്റെ മുകളിലൂടെയുള്ള ആളായിരിക്കാം എച്ച് ഐ എച്ച് എസ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ ആയിരിക്കാം ഇതിനകത്ത് എതിർ കക്ഷി ആരാണ് എന്നുള്ളത് പ്രതി എന്നുള്ള രേഖ അവിടെ ചേർക്കുക അതിനകത്ത് അവർ ചെയ്തിരിക്കുന്ന കുറ്റകരമായ പ്രവൃത്തി അത് മിക്കപ്പോഴും ഈ രീതിയിൽ തന്നെയായിരിക്കും പകർച്ചവ്യതിക്ക് കാരണമാകുന്ന സാഹചര്യം അവിടെ സൃഷ്ടിച്ചത് എന്നുള്ളതായിരിക്കും അത് നമ്മൾ എപ്പോഴാണോ കണ്ടത് അതിവിടെ ചേർക്കുക അതിനുശേഷം ഇത് നടന്ന സ്ഥലം നമ്മൾ കണ്ടെത്തിയ ആ സ്ഥലം ഇത് ഏത് ഭാഗത്താണെന്ന് ചേർക്കുക നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ട വകുപ്പ് നമ്മുടെ പിന്നെ ഇതിനകത്ത് പി എച്ച് ആക്ടിന്റെ കാര്യം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ മറ്റു രീതിയിലൊന്നും കൂടെ ഭാരതീയ ന്യായസമിതയും കൂടി ഉണ്ടെങ്കിൽ അതിനകത്ത് ചേർക്കാം അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ കോടതിയിൽ എത്തിക്കുന്നതെന്ന് ഇത് വായിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ മനസ്സിലാകണം അതായത് ഞാൻ എന്ന് പ്രതി ഉദ്ദേശിക്കുന്നത് ആ എച്ച് ഐ ആണ് അപ്പോൾ അല്ലെങ്കിൽ അത് ആരാണ് കോടതിയിൽ എത്തിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നയാളാണെന്ന് കോടതിയോട് ആദ്യം പറയണം എനിക്ക് ഇന്ന ചുമതലകൾ നിർവഹിക്കാനായിട്ട് നൽകിയിട്ടുണ്ട് അതാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന പവർ ഡെലിഗേഷന്റെ ആ ഒരു ഓർഡർ അവിടെ കോട്ട് ചെയ്യണം അപ്പോൾ ഇതിന്റെ എതിർകക്ഷി ആരാണെന്നുള്ളത് രണ്ടാമതായിട്ട് പറയണം ആ എതിർകക്ഷി ഇന്നയാളാണ് എന്നുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ നേരത്തെ തന്നെ പൊതുജനങ്ങളോട് പ്രധാനമായിട്ടും നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നാലാം ഇതിൽ പറയുന്നതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി അപ്പോൾ അത് ഈ പൊതുജന ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു മത്സരം തയ്യാറാക്കി അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് ആ വ്യക്തിക്ക് സാധിക്കും അപ്പോൾ ആ വ്യക്തിക്ക് അത് നമ്മൾ നോട്ടീസ് കൊടുക്കുകയൊക്കെ ചെയ്തു എന്നിട്ടും അയാൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രതി അല്ലെങ്കിൽ എതിർകക്ഷി എന്നുള്ളത് ഈ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഈ പിന്നെ അത് ഈ കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകണമെന്ന് മാത്രമേ നമുക്ക് കോടതിയോട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന്റെ ഫൈനും കാര്യങ്ങളും കോടതി ആണ് ഈടാക്കേണ്ടത് അപ്പോൾ ഈ രീതിയിൽ ഈ പറഞ്ഞ ഒരു കോടതിയിലേക്കുള്ള റിക്വസ്റ്റ് എഴുതിയിട്ട് അത് കോടതിയിലേക്ക് എത്തിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ മഹസർ നമ്മൾ കൊടുത്ത നോട്ടീസിന്റെ പകർപ്പ് നമ്മൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് പവർ ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് സാക്ഷ്യപ്പെട്ടുകയും ഉണ്ടാകും അതും കൂടെ ചേർത്ത് നമ്മൾ കോടതിയിൽ കൊടുക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് വേണ്ടത് അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ നടത്താനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതായത് നമ്മൾക്ക് പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ഫീൽഡിൽ ഒരുപാടുണ്ട് കഴിഞ്ഞാലും നമ്മുടെ ജില്ലയിൽ നിന്നും ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരേ ഒരു കേസാണ് ന്യൂമാഹി പി എസ് സിയിൽ അത് നമ്മുടെ അവിടുത്തെ അന്ന് എച്ച് എസ് എച്ച് ഐ ആയിരുന്ന ഇപ്പോൾ സി എസ് സി കുമ്പളയിലെ എച്ച് എസ് ആയിട്ടുള്ള ശ്രീ ടെനിസൺ ആണ് അദ്ദേഹം ഇന്ന് ഓൺലൈൻ കയറാൻ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ് ഉള്ളത് ഔട്ട് സ്റ്റേഷൻ ആണ് ഈ ഇന്റർനെറ്റ് കവറേജ് ഉണ്ടെങ്കിൽ കേറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഓ ഉണ്ട് ഓക്കെ അപ്പൊ ഇത് നിങ്ങളുടെ അനുഭവങ്ങൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ആൾക്കാർ കൂടെ ഉപകാരമായിരുന്നു അപ്പൊ അത് ശ്രീ ടെന്നിസണെ ആ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ക്ഷണിക്കുന്നു നമസ്കാരം സർ പിന്നെ ബഹുമാനപ്പെട്ട സർ സച്ചിൻ മെഡിക്കൽ ഓഫീസേഴ്സ് പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാരായ എച്ച് എസ് ജേച്ചിമാരെ പിന്നെ നമ്മൾ ആദ്യം തന്നെ വേണ്ടത് സച്ചിൻ സാർ സൂചിപ്പിച്ചു നമ്മൾ ഫീൽഡിൽ നമ്മൾ കണ്ട കാര്യം ആദ്യം തന്നെ നോട്ടീസ് ആക്കുന്നു നോട്ടീസ് കൈപ്പറ്റി കൊടുത്ത് എന്ന് ഉറപ്പുവരുത്തുന്നു അതിന് എത്ര ദിവസം സമയം കൊടുത്തതിന് ശേഷം ഫോളോ അപ്പ് നടത്തുന്നു ആ ഫോളോ അപ്പ് നടത്തിയിട്ട് നമ്മള് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നു പ്രശ്നപരിഹാരം ഉണ്ടാവാത്ത കാര്യങ്ങളാണ് കോടതിയിലേക്ക് പോകുന്നത് അപ്പോൾ കോടതിയിലേക്ക് പോകുന്നത് പിന്നെ സാറ് എന്നെ സൂചിപ്പിച്ചു ഈ കോർട്ട് ഫയലിംഗും ഉണ്ട് ഓപ്പൺ കോർട്ടും ഉണ്ട് അപ്പോൾ ഓപ്പൺ കോർട്ടിൽ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതാത് പോലീസ് സ്റ്റേഷൻ പരി mm-hmm